നമസ്കാരം, പ്രൊവിഷൻ പരാമ്പര ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജില. നൊച്ചാട് ഇണക്കം 2019 പദ്ധതി പ്രകാരം ബോധവൽക്കരണ ക്ലാസും പഠനയാത്ര ഫ്ളാഗ് ഓഫും മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കൂത്താളി കൃഷിഭവൻ ധർണ നടത്തി. പേരാമ്പ്ര എ യു പി സ്കൂളിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവും ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനവും നടന്നു. പേരാമ്പ്ര ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേള 18 മാട്ടനോട് എ യു പി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മായമില്ലാത്ത ചില വിശ്വാസങ്ങളുണ്ട്. നൊച്ചാട് ഇണക്കം 2019 പദ്ധതി പ്രകാരം ബോധവൽക്കരണ ക്ലാസും പഠനയാത്ര ഫ്ളാഗ് ഓഫും മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജന്തുക്ഷേമ പക്ഷാചരണത്തിന്റെ ഭാഗമായി മനുഷ്യരെ പോലെ പക്ഷിമൃഗാദികൾക്കും തുല്യ പരിഗണന നൽകുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഇണക്കം 2019 പദ്ധതിയുടെ ഭാഗമായി നൊച്ചാട് ബോധവൽക്കരണ ക്ലാസും പഠനയാത്ര ഫ്ളാഗ് ഓഫും നടത്തി. പഞ്ചായത്തിലെ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ക്വിസ് മത്സര വിജയികളായ 50 വിദ്യാർത്ഥികൾക്ക് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് പഠനയാത്രയും വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയൂർ എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനവും പഠനയാത്രയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. അവരുടെ ആവാസ വ്യവസ്ഥ ഇതെല്ലാം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നല്ല ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. ജനങ്ങൾ ഇത്തരത്തിലുള്ളൊരു ബോധത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യേണ്ടതുണ്ട്. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ നീനാകുമാർ പദ്ധതി വിശദീകരണം നടത്തി. കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ജന്തുക്ഷേമ പക്ഷാചരണത്തോടനുബന്ധിച്ച് നൊച്ചാട് പഞ്ചായത്തിൽ ഇണക്കം 2019 എന്ന പദ്ധതി സ്കൂൾ കുട്ടികൾക്ക് ജന്തുക്ഷേമത്തിൽ അറിവ് നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മൃഗപരിപാലന രംഗത്തും മൃഗങ്ങളോടുള്ള സ്നേഹത്തിലും അവരെ ഇണക്കി വളർത്തുന്നതിലും താല്പര്യം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ബി കൽപ്പത്തൂർ, വി കെ അച്യുത, ഷിജി കൊട്ടാരക്കൽ, നൊച്ചാട് സീനിയർ വെറ്റിനറി സർജൻ സുരേഷ് ഓറനാടി, പഠനയാത്ര കൺവീനർ ടി കെ നൌഷാദ്, പി ടി എ പ്രസിഡന്റ് വി എം അഷ്റഫ്, കെ മധുകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് കെ സി മജീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വെറ്റിനറി സർജൻ സി വിജിത നന്ദിയും പറഞ്ഞു. കർഷക കോൺഗ്രസ് കൂത്താളി കൃഷിഭവൻ ധർണ നടത്തി. കൃഷി ഓഫീസറുടെ കർഷകദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കൂത്താളി മണ്ഡലം കർഷക കോൺഗ്രസ് കൂത്താളി കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നടപടികളിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്തിരിയണമെന്ന് ധർണയിൽ ആവശ്യമുയർന്നു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഐപ്പ് വടക്കേത്തടം ധർണ ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു. ജിതേഷ് മുതുകാട് മുഖ്യ പ്രഭാഷണം നടത്തി. സി കെ ബാലൻ, പി സി കാർത്യായനി, ചന്ദ്രൻ കാളങ്ങാലി, പി കെ പ്രഭാകരൻ, ടി പി പ്രഭാകരൻ, കെ കെ രവീന്ദ്രൻ, ടി പി പ്രഭീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 50-ാം വാർഷികത്തിൽ കെ എസ് എഫ് അവതരിപ്പിക്കുന്ന ഗോൾഡൻ ജൂബിലി ചിട്ടികൾ. 1-ാം സമ്മാനം 50 പവൻ ഒരാൾക്ക്, 2-ാം സമ്മാനം 5 പവൻ 50 പേർക്ക്. ചിട്ടിയിൽ ചേരുന്ന എല്ലാവർക്കും കെ എസ് എഫ് യുടെ ഗോൾഡൻ ജൂബിലി ഉപഹാരം. കൂടാതെ ചിട്ടി വായ്പാ സൗകര്യവും 25,000 രൂപ വരെ പ്രോത്സാഹന സമ്മാനവും. കെ എസ് എഫ് സുവർണ ജൂബിലി ചിട്ടികൾ. പേരാമ്പ്ര എ യു പി സ്കൂളിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവും ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനവും നടന്നു. പേരാമ്പ്ര എ യു പി സ്കൂളിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവും ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം റീനയും സമ്പൂർണ്ണ ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനം വൈസ് പ്രസിഡന്റ് കെ പി ഗംഗാധരൻ നമ്പ്യാരും നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് പി സി ബാബു അധ്യക്ഷത വഹിച്ചു. പായനാമൂലയുടെ പ്രഖ്യാപനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ആലീസ് മാത്യു നിർവഹിച്ചു. ലൈബ്രേറിയൻ നീന വടക്കേൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപക അവാർഡ് ജേതാവും സ്കൂൾ മാനേജ്മെന്റ് കറസ്പോണ്ടന്റുമായ ഇ വിശ്വനാഥന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാര സമർപ്പണം നടത്തി. വായനാമൂലയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ സുനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീധരൻ കല്യാട്ടും
ക്ലാസ് ലൈബ്രറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ പ്രമോദ്, എടത്തുങ്കര ഇബ്രാഹിം, പി പി അബ്ദുറഹിമാൻ, പി ബിജുകൃഷ്ണൻ, രതി രാജീവ്, ഗോപി മരുതോർ എം എൽ, ജാനു കണിയാങ്കണ്ടി, ജിഷ കൊട്ടപ്പുറത്ത്, എം ജ്യോതി, കെ പി യൂസഫ്, കെ എം മിനി, കെ കെ ലിസി, ബി പി ഒ കെ വി വിനോദൻ, പി ടി എ വൈസ് പ്രസിഡന്റ് പി പി സാജിദ്, എം പി ടി എ വൈസ് ചെയർപേഴ്സൺ ശാന്ത പ്രകാശ്, മുൻ പി ടി എ പ്രസിഡന്റ് ഇ പി സുരേന്ദ്രൻ, കോളിയോട്ട് മാധവൻ എന്നിവർ നിർവഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് വി പി ചന്ദ്രി, സ്കൂൾ ലീഡർ മീര എസ് നായർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീജാബായ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക കെ പി മിനി സ്വാഗതവും റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ടി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പേരാമ്പ്ര ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേള 18 മാട്ടനോട് യു പി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പേരാമ്പ്ര ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേള മാട്ടനോട് യു പി സ്കൂളിൽ 18 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപജില്ലയിലെ എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും 600 പരം മത്സരാർത്ഥികൾ മാറ്റുരക്കുന്ന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സി സതി നിർവഹിക്കും. കാഴ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പത്മജ, വൈസ് പ്രസിഡന്റ് എ എം രാമചന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ കുഞ്ഞ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പേരാമ്പ്ര ബി പി ഒ കെ പി വിനോദ്, സ്കൂൾ മാനേജർ എൻ പത്മനാഭൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. സമാപന സമ്മേളനം കാഴ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സമ്മാന വിതരണം ഡയറക്ട് സീനിയർ ലെക്ചർ കെ പി പുഷ്പയും നിർവഹിക്കും. മേളയോടനുബന്ധിച്ച് പുസ്തക പ്രദർശനവും സംഘടിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എൻ പി ഗോപി, വൈസ് ചെയർമാൻ പി കെ സതീശൻ, പി സി മുഹമ്മദ് അബ്ദുറഹിമാൻ, കെ സജീവൻ, പി കെ റഷീദ് എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ട്രൂവിഷൻ പേരാമ്പ്ര ന്യൂസ് .com സന്ദർശിക്കുക.